ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ദ പവർ ഓഫ് ഫെയ്ത്ത് ബൈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണി അഥവാ വാസുദേവൻ എന്ന മലയാള സാഹിത്യകാരൻ കേരളത്തിലെ ഐതിഹ്യങ്ങൾ സമാഹരിച്ച് ഐതിഹ്യമാല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചതിൽ പ്രസിദ്ധനാണ്. കേരളത്തിലെ ഐതിഹ്യ കഥകളുടെ സമാഹാരമാണിത്. കേരളീയ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പ്രശസ്ത വ്യക്തികളെയും സംഭവങ്ങളെയും വിശ്വാസങ്ങളെയും സാധാരണക്കാരെയും കുറിച്ചുള്ള കഥകൾ സമാഹരിച്ച് മലയാള സാഹിത്യ ജേണലായ ഭാഷാഭൂഷണിയിലാണ് ആദ്യമായി ഇത് സീരിയലൈസ് ചെയ്യപ്പെട്ടത്. ഐതിഹ്യമാലയിൽ നിന്നുള്ള വളരെ ജനപ്രിയമായ ഒരു കഥയാണ് ദ പവർ ഓഫ് ഫെയ്ത്ത് അഥവാ ഇഡിയറ്റ് ഗോഡ് അഥവാ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഈ കഥ. തന്റെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു പാവപ്പെട്ടവനെയും അവന്റെ നിഷ്കളങ്കതയും വിശ്വാസവും അവനെ എങ്ങനെ വിജയിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ കഥ. ഈ കഥ എടുത്തിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നുമാണ്. അതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ടി സി നാരായണൻ ആണ്. ഇനി നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. പണ്ട് കാരാട്ട് നമ്പൂതിരിയുടെ ശിഷ്യനായി കോഴിക്കോട്ട് ഏറ്റവും പ്രശസ്തനായ ഒരു വിഷവൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹം വിഷമിറക്കാനായി ഒരു സ്ഥലത്തും പോവുക പതിവില്ല. വിഷം തീണ്ടുന്നവരെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വിഷമിറക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ്. അദ്ദേഹം അതിനായിട്ട് യാതൊന്നും വാങ്ങുകയും പതിവില്ല. എങ്കിലും ജനങ്ങൾ മറ്റു വല്ല കാരണവും പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു വന്നിരുന്നു. അദ്ദേഹം കാലക്രമേണ വലിയ ധനവാനായി തീരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുക്കൽ വിഷവൈദ്യം പഠിക്കാനായിട്ട് വളരെ ആളുകൾ ചെന്നുകൊണ്ടിരുന്നു. ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹം ഓരോ ദിവ്യ മന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുകയാണ് പതിവ്. ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ തെക്കായി ഒരു വീടുണ്ടായിരുന്നു. അവിടെ കൊച്ചുരാമൻ എന്നു പേരുള്ള ബാലനുണ്ടായിരുന്നു. ആ വീട്ടുകാർ കാലാക്ഷേപത്തിന് യാതൊരു മാർഗവുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി കഴിച്ചു വന്നിരുന്നത്. അങ്ങനെയിരിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാഞ്ഞിട്ട് തനിക്കും വിഷവൈദ്യം പഠിക്കണമെന്ന് കൊച്ചുരാമൻ നിശ്ചയിച്ചു. ആ കൊച്ചുരാമൻ ഒരു ദിവസം ആ വൈദ്യന്റെ ശിഷ്യന്മാരെ കണ്ട് വിഷവൈദ്യം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അതിനവർ വിഷവൈദ്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഗുരുവിന്റെ അടുക്കൽ ചെന്ന് തങ്ങളെ കൂടെ വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് പറയണം. യഥാശക്തി വല്ലതും ഒരു ദക്ഷിണയും ചെയ്യണം. എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും. ആ മന്ത്രം ഭക്തിയോടുകൂടി 600,000 ഉരുക്കഴിക്കണം. പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളം മോതി ഒഴിക്കുകയോ ഭസ്മം ജപിച്ചിടുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷമിറങ്ങും. അങ്ങനെയാണ് പതിവ് എന്നവർ മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൊച്ചുരാമന് വളരെ സന്തോഷമായി. ഇതിന് പ്രയാസമൊന്നുമില്ലല്ലോ. എങ്കിലും തൽക്കാലം ഒരു ദക്ഷിണ ചെയ്യുന്നതിന് കൈവശമൊന്നുമില്ലാത്തതിനാൽ അവന് വളരെ വിഷമമായി. അവരുടെ പുരപ്പുറത്ത് ഒരു കുമ്പളം കയറി പടർന്നു കിടപ്പുണ്ടായിരുന്നു. അതിനുമേൽ 5-6 കായുമുണ്ടായിരുന്നു. തൽക്കാലം ഗുരുവിന് ഇതുകൊണ്ട് ചെന്ന് കൊടുക്കാമെന്ന് അവൻ നിശ്ചയിച്ചു. അവൻ അന്നു തന്നെ അതെല്ലാം പറിച്ചു കെട്ടിവെച്ചു. പിറ്റേ ദിവസം ശിഷ്യരും മറ്റും വന്നു കൂടുന്നതിന് മുൻപ് ഉപദേശം വാങ്ങാമെന്ന് നിശ്ചയിച്ച് കൊച്ചുരാമൻ വെളുപ്പാങ്കാലത്ത് കുമ്പളങ്ങ ചുമടുമെടുത്ത് വൈദ്യന്റെ ഗൃഹത്തിലെത്തി. വൈദ്യൻ ഉണർന്നെണീറ്റ് പുറത്തു വന്നപ്പോൾ കൊച്ചുരാമൻ കുമ്പളങ്ങ ചുവട് വൈദ്യന്റെ മുന്നിൽ വെച്ചു തൊഴുതു. "നീ എന്തിനാണ് വന്നത്?" എന്ന് വൈദ്യൻ ചോദിച്ചു. "എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണമേ" എന്ന് കൊച്ചുരാമൻ പറഞ്ഞു. അത് കേട്ടു വൈദ്യൻ, "അതിന് വിഡ്ഢി കൂഷ്മാണ്ഡം എന്തിനാണ്?" എന്ന് ചോദിച്ചു. വിഷവൈദ്യം പഠിക്കാനുള്ള ധൃതിയും പരിഭ്രമവും കൊണ്ട് കൊച്ചുരാമൻ വൈദ്യം പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ. അത് മന്ത്രമാണെന്നും അതുകൊണ്ട് ഉപദേശം കഴിഞ്ഞുവെന്നും തീർച്ചപ്പെടുത്തി അവൻ ഉത്തരമൊന്നും പറയാതെ വൈദ്യനെ ഒന്നുകൂടി തൊഴുതിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോഴേ വിഡ്ഢി എന്ന് വിളിച്ചതുകൊണ്ട് കൊച്ചുരാമൻ മുഷിഞ്ഞു പോയതായിരിക്കും എന്നാണ് വൈദ്യൻ കരുതിയത്. കൊച്ചുരാമന് ഒരു മുഷിച്ചിലും ഉണ്ടായില്ല എന്ന് തന്നെയല്ല, മന്ത്രം ക്ഷണത്തിൽ ഉപദേശിച്ചു കൊടുത്തതിനാൽ അവന് വളരെ സന്തോഷമുണ്ടാവുകയും ചെയ്തു. അവൻ ഉടനെ വീട്ടിലെത്തി കുളിച്ചുവന്ന് ഒരു വിളക്ക് കൊളുത്തിവെച്ച് അതിന്റെ മുന്നിലിരുന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി. അങ്ങനെ 600,000 ഉരുക്കഴിച്ചു തീർത്തു. ഈ മന്ത്രം 5 അക്ഷരമുള്ളതിനാൽ 600,000 പറഞ്ഞാൽ മതി. താൻ നല്ല വിഷവൈദ്യനായി തീർന്നു എന്നവൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു. സാധാരണ വിഷവൈദ്യൻ വിഷമിറക്കാനായി എങ്ങും പോവുകയില്ല. ചെന്നു കടിക്കയില്ലെന്നും ചെന്ന് വിഷമിറക്കുകയില്ലെന്നും സർപ്പങ്ങളും വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്.
എന്നാൽ നമ്മുടെ കൊച്ചുരാമൻ അത് കേട്ടിട്ടില്ലായിരുന്നു. എവിടെയെങ്കിലും വിഷം തീണ്ടിയെന്ന് കേട്ടാൽ അപ്പോൾ കൊച്ചുരാമൻ അവിടെ എത്തുകയും മേൽപ്പറഞ്ഞ മന്ത്രം വെള്ളമോതി ഒഴുക്കി വിഷമിറക്കുകയും പതിവായി. ആദ്യം കുറച്ചു ദിവസത്തേക്ക് അവന്റെ വിഷവൈദ്യത്തിൽ ആർക്കും അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല. കാലക്രമേണ എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങുകയും വിശ്വാസം ജനിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുരാമന് വൈദ്യനെന്നുള്ള പേര് സർവത്ര പ്രസിദ്ധമായി തീർന്നു. വിഷഭയമുണ്ടാകുന്ന ദിക്കിലെല്ലാം അവനെ ആളുകൾ വന്ന് വിളിച്ചുകൊണ്ടുപോയി തുടങ്ങി. അവൻ ആ വിഷയത്തിൽ ധാരാളം പണം കിട്ടിത്തുടങ്ങുകയും ചെയ്തു. വിഷമിറക്കിയാൽ അതിനൊന്നും വാങ്ങരുതെന്നുള്ള പ്രമാണം നമ്മുടെ കൊച്ചുരാമ വൈദ്യൻ അത്ര വകവെച്ചില്ല. ഈ വിധത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവന്റെ ദാരിദ്ര്യം തീരെ തീർന്നുവെന്നല്ല, അവൻ വളരെ സമ്പന്നനായി തീരുകയും ചെയ്തു. അവനൊരു വലിയ വീട് പണിയിക്കുകയും നിലവും പുരയിടങ്ങളും വീട്ടിൽ വേണ്ടുന്ന ഭരണി പാത്രങ്ങൾ ആഭരണങ്ങൾ മുതലായവയെല്ലാം സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കുമ്പോൾ കോഴിക്കോട് അന്ന് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാന് വിഷം തീണ്ടുകയുണ്ടായി. അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും വിഷമിറങ്ങിയില്ല. മൂന്നാം ദിവസം തമ്പുരാനെ നിലത്തിറക്കി ശവസംസ്കാരത്തിന് വേണ്ടുന്ന വട്ടങ്ങൾ കൂട്ടിത്തുടങ്ങി. അപ്പോഴാണ് അവിടെ ചിലർക്ക് കൊച്ചുരാമ വൈദ്യനെ ഓർമ്മ വന്നത്. എങ്കിലും ഒടുക്കം അയാളെ കൂടെ ഒന്ന് വരുത്തണമെന്ന് തീർച്ചപ്പെടുത്തി ആളുകളെ അയച്ചു. അവർ ചെന്ന് കൊച്ചുരാമ വൈദ്യനെ കണ്ട് വിവരം പറയുകയും വൈദ്യൻ ക്ഷണത്തിൽ വരികയും ചെയ്തു. വൈദ്യൻ വന്നു തമ്പുരാനെ കണ്ട ഉടനെ കോവിലകത്ത് മടപ്പള്ളിക്കാരായ കുട്ടിപ്പട്ടരെ വിളിച്ച് ക്ഷണത്തിൽ കുറച്ച് കഞ്ഞിയുണ്ടാക്കാൻ പറഞ്ഞു. അതുകേട്ട് അവിടെ കൂടി നിന്ന മറ്റു വിഷവൈദ്യന്മാരെല്ലാം അതെന്തിനാണെന്ന് ചോദിച്ചു. തിരുമനസ്സുകൊണ്ട് അമൃതേത്ത് കഴിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ, വിഷമിറങ്ങുമ്പോൾ അവിടേക്ക് വളരെ ക്ഷീണവും വിശപ്പുമുണ്ടായിരിക്കും, അപ്പോൾ അവിടേക്ക് കൊടുക്കാനാണ് കഞ്ഞി എന്നാണ് കൊച്ചുരാമ വൈദ്യൻ മറുപടി പറഞ്ഞത്. അതുകേട്ട് എല്ലാവരും പുച്ഛരസത്തോടുകൂടി പുഞ്ചിരിച്ചു. തമ്പുരാന്റെ കഥ കഴിഞ്ഞുവെന്നായിരുന്നു അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ നിലത്തിറക്കുകയില്ലല്ലോ. കൊച്ചുരാമ വൈദ്യൻ കുറച്ച് വെള്ളമെടുത്ത് വിട്ടി കൂഷ്മാണ്ഡം എന്ന് 108 പ്രാവശ്യം ജപിച്ച് തമ്പുരാന്റെ മുഖത്ത് തളിച്ചു. ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു. വൈദ്യൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി അപ്രകാരം വെള്ളം ജപിച്ച് തളിച്ചു. തമ്പുരാൻ കയ്യും കാലും ഇളക്കി തുടങ്ങി. മൂന്നാമതും വൈദ്യൻ വെള്ളം തളിച്ചു. ഉടനെ തമ്പുരാൻ എണീറ്റിരുന്നു കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞു. തൽക്ഷണം കഞ്ഞി കൊണ്ടുവരികയും തമ്പുരാൻ വയറു നിറച്ചു കഞ്ഞി അമൃതയത്ത് കഴിക്കുകയും ചെയ്തു. പിന്നെ സ്വൽപ്പം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറിയപ്പോൾ വിഷമിറക്കിയതാരാണ് എന്ന് കൽപ്പിച്ചു ചോദിച്ചു. ഈ ഇരിക്കുന്ന കൊച്ചുരാമ വൈദ്യനാണ് എന്ന് സേവകരിൽ ഒരാൾ അറിയിച്ചു. തമ്പുരാൻ സന്തോഷിച്ചു. കൊച്ചുരാമ വൈദ്യന് രണ്ട് കൈക്കും വീരശൃംഖലയും 10,000 പവനും പട്ടും സമ്മാനമായി കൽപ്പിച്ചു കൊടുക്കുകയും വൈദ്യനെ പല്ലക്കിൽ കയറ്റിയെടുത്ത് വാദ്യഘോഷങ്ങളോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന മറ്റു വൈദ്യന്മാർക്കുണ്ടായ ലജ്ഞയും അത്ഭുതവും എത്രമാത്രമെന്ന് പറയാൻ പ്രയാസമാണ്. ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചുരാമ വൈദ്യരുടെ ഗുരുവുമുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഇത് തന്റെ ഉപദേശം കൊണ്ട് സാധിച്ചതാണെന്ന് വിചാരിച്ചില്ല. വിട്ടി എന്ന് വിളിച്ചത് നിമിത്തം ഇയാൾ എവിടെയോ പോയി ഈ ദിവ്യത്വം വശമാക്കി വന്നതാണ് എന്നാണ് അയാൾ വിചാരിച്ചത്. കൊച്ചുരാമ വൈദ്യൻ ആൾക്കൂട്ട നിമിത്തം തന്റെ ഗുരുവിനെ അപ്പോൾ കണ്ടതുമില്ല. കൊച്ചുരാമ വൈദ്യനെ കൽപ്പന പ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്ത് പട്ടാളക്കാർ മുതലായവരുടെ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളോടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ അസംഖ്യം ജനങ്ങളും കോവിലകത്ത് കൂടി നിന്നിരുന്ന വിഷവൈദ്യന്മാരും നടന്നു. അങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ കൊച്ചുരാമ വൈദ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ തന്റെ ഗുരുവിനെയും കണ്ടു. ഉടനെ പല്ലക്ക് ഇറക്കി വെക്കാൻ വൈദ്യൻ പറയുകയും ചുമട്ടുകാർ ഇറക്കി വെക്കുകയും ചെയ്തു. ഉടനെ കൊച്ചുരാമൻ പല്ലക്കിൽ നിന്ന് ഇറങ്ങി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഗുരുവിന്റെ പാദങ്ങൾ കൊണ്ടുവച്ചു നമസ്കരിച്ചു. ഇത് കണ്ട് ഗുരു അത്ഭുതപ്പെട്ടു. ഇതിന്റെ കാരണം ചോദിച്ചു. അപ്പോൾ കൊച്ചുരാമ വൈദ്യൻ ഇതെല്ലാം അവിടത്തെ ഉപദേശവും അനുഗ്രഹവും കൊണ്ട് കിട്ടിയതാണ് എന്ന് മറുപടി പറഞ്ഞു. ഇതിനു മുമ്പും എനിക്ക് വളരെ പണവും സമ്മാനങ്ങളും അവിടത്തെ കാരുണ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അവിടെ ഒന്നും കൊണ്ടുതരാൻ സാധിച്ചില്ല. അതിനെക്കുറിച്ച് കൃപകേറുണ്ടാകരുത്. എന്റെ പേരിലുള്ള വീഴ്ചകൾ എല്ലാം ക്ഷമിച്ച് അവിടുന്ന് ഇതിനെ സ്വീകരിക്കണം എന്ന് അയാൾ പറഞ്ഞു. അതിന് നിങ്ങൾക്ക് ഞാനൊന്നും ഉപദേശിച്ചു തന്നിട്ടില്ലല്ലോ.
മരിച്ചവരെ ജീവിപ്പിക്കുന്നതായ ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഗുരു കൊച്ചുരാമ വൈദ്യനോട് പറഞ്ഞു. എന്നാൽ എനിക്ക് അവിടുന്ന് ഉപദേശിച്ചു തന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സാധിക്കുന്നത് എന്ന് കൊച്ചുരാമ വൈദ്യൻ മറുപടി പറഞ്ഞു. ഗുരു, ഏത് മന്ത്രമാണ്? കൊച്ചുരാമ വൈദ്യൻ ഗുരുവിന്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞിട്ട്, വിഡ്ഢികൂഷ്മാണ്ഡം എന്ന ആ മന്ത്രം തന്നെ. ഇത് കേട്ടപ്പോൾ ഗുരുവിന് വളരെ അത്ഭുതമുണ്ടാവുകയും ഗുരുത്വവും ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രധാനമായും വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധമാവും എന്ന ബോധം വരികയും ചെയ്തു. ഈ കഥ മലയാളത്തിലെ ശരിക്കും ഒറിജിനൽ ടെക്സ്റ്റ് കഥയാണ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല. ഓക്കെ, താങ്ക് യു.